കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് അടച്ചിട്ട് ആറുമാസം സാധാരണക്കാരായ നിരവധി രോഗികൾ വേദന സഹിച്ച ശസ്ത്രക്രിയക്കായി കാത്തിരിക്കുകയാണ് കാത്ത് ലാബിലേക്കുള്ള ഉപകരണ വിതരണക്കാർക്ക് കുടിശ്ശിക തീർക്കാത്ത ഈ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നല്ല പെയിൻ ഉണ്ട് ഞാൻ ഇന്നലൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വരുമെന്ന് വിചാരിച്ചത് പിന്നെ എങ്ങനെക്കോ സഹിച്ച് കുറേ കൂടുതലായി അപ്പോൾ ഇന്ന് രാവിലെ സാറിന് കാണാൻ വേണ്ടി വന്നാൽ അപ്പോൾ രാവിലെ കണ്ടപ്പോൾ ഡോക്ടർ പറയുന്നത് ഇവിടെ സാധനങ്ങളൊന്നുമില്ല നെഞ്ചുവേദന സഹിക്കാൻ വയ്യാതെ ബീച്ച് ജനറൽ ആശുപത്രിയിൽ എത്തിയതാണ് വട്രോഡ് സ്വദേശി ആലിക്കോയ ആൻജിയോഗ്രാം കഴിഞ്ഞതാണ് ഇനി ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം പക്ഷേ കാത്തുലാബ് അടച്ചിട്ട് ആറുമാസമായി സ്വകാര്യ ആശുപത്രിയിൽ പോയി ശസ്ത്രക്രിയ നടത്താൻ സാമ്പത്തികം അനുവദിക്കുന്നില്ല മരുന്നിന്റെ ഡോസ് കൂട്ടുകയാണ് അതും നല്ല വില മരുന്നാണ് ഡോസ് കൂട്ടിയിട്ട് അത് തൽക്കാലം കഴിക്കുക കാരണം ഇത് നടക്കുന്നതുവരെ മരുന്നിൻ്റെ ഡോസ് കൂട്ടിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഡോക്ടർ പറയുന്നത് ഗവണ്മെന്റിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണം എങ്കിലേ എന്നെ എന്നെപ്പോലുള്ള പാവപ്പെട്ട ആളുകളുടെ കാര്യങ്ങൾ നടക്കൂ കാത്ത ലാബിലേക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നവർക്ക് കുടിശ്ശികയായി നൽകാനുള്ളത് മൂന്നര കോടി രൂപയാണ് ഇതോടെയാണ് വിതരണം നിർത്തി കാത്തലാബ് അടയ്ക്കേണ്ടി വന്നത് ഒരു മാസം നാൽപ്പതിനും അൻപതിനുമിടയിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ രോഗികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നു അവിടെ ദിവസം കാത്തു കഴിയാൻ പറ്റാത്തവർ കടം വാങ്ങി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണ് തീരദേശ മേഖലയോട് ചേർന്ന് നിൽക്കുന്ന ആശുപത്രിയാണ് ബീച്ച് ജനറൽ ആശുപത്രി സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുള്ള രോഗികളാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത് അത്തരം രോഗികൾക്കാണ് ചികിത്സ ലഭിക്കാതെ വേദന സഹിച്ച് കഴിയേണ്ടി വരുന്നത് പ്രജുൽ സുരേഷിനൊപ്പം മിഥുലബാലൻ ബാലൻ ഫോർ കോഴിക്കോട്